ഹായ് വെൽക്കം ടു പി എസ് സി മെമോറൈസ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നടന്ന ഗ്രേഡ് ടു എക്സാമിൻ്റെ ജി കെയും കറന്റ് അഫെയർസുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂനപക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം ഭരണഘടനയുടെ ഏത് ആർട്ടുകളിൽ ഉൾപ്പെടുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പദവി നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സൈഡ് ഓഫ് നിശബ്ദയുടെ രചിച്ചതാര് സമരം ആരുടെ ആത്മകഥയാണ് ആൻസർ ചെറിയാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കെ ദേവയാനി ഏത് സമരത്തിന്റെ സമര നായികയാണ് കരിവള്ളൂർ സമരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആൻസർ കെ കേളപ്പൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യത്തെ സായാഹ്ന പത്രമായ പ്രദീപത്തിൻ്റെ സ്ഥാപകൻ ആൻസർ തെരുവത്ത് രാമൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറുപത്തഞ്ചാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച സിനിമ വില്ലേജ് റോക്ക് സ്റ്റാർസ് ഏത് ഭാഷയിലുള്ള സിനിമയാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാലടി അദ്വൈത ആശ്രമത്തിന്റെ സ്ഥാപകനായ സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ സ്വാമി ആഗമാനന്ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് ഈ ഉയർത്തിയത് ആൻസർ മെമ്മോറിയൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കവി മുല്ലൂരസ് പത്മനാഭ പണിക്കറുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവം തിട്ട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ആൻസർ എ കെ ഗോപാലൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാമ്പാടി ജോൺ ജോസഫ് താഴെ പറയുന്ന ഏത് സംഘടനയുടെ സ്ഥാപകനാണ് ആൻസർ ചേരമർ മഹാസഭ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് തലശ്ശേരിയിൽ നിന്നും രാജ്യസമാചാര പത്രം പ്രസിദ്ധീകരിച്ച വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആത്മബോധോദയ സംഘത്തിൻ്റെ സ്ഥാപകൻ ആൻസർ ശുഭാനന്ദ ഗുരുദേവൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളെ തടയുന്നതിനായി കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതി ആൻസർ കൈത്താങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പഹൽ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ പാചകവാതക സബ്സിഡിയുടെ വിതരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രധാനമന്ത്രി മുദ്ര യോജന ആരംഭിച്ച വർഷം ആൻസർ ിൽ എട്ട് രണ്ടായിരത്തി പതിനഞ്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം താഴെപ്പറയുന്നവയിൽ ഏതാണ് ആൻസർ ചമ്പാരൻ സത്യാഗ്രഹം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ സരോജിനി നായിഡു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക Thank you.